കുടകിലെ തോട്ടങ്ങളിൽ തൊഴിലിനായി പോയ ശേഷം കാണാതായവരും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചവരും ഒരുപാടുണ്ട്. ഏറെയും വയനാട്ടിലെ ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരെയാണ് കാണാതായിരിക്കുന്നത്. ഇവർക്ക് എന്താണ് സംഭവിച്ചത്? കാര്യമായ അന്വേഷണങ്ങൾ ഇതുവരെ നടക്കുന്നില്ല. ദുരൂഹതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന അന്വേഷണ പരമ്പരയ്ക്ക് 24 ഇവിടെ തുടക്കമിടുന്നു. നീങ്ങുമോ ദുരൂഹത? വരാറില്ല, വരാനുള്ള ഇതല്ല ആ പറ്റിയാണ് മോന്. അവന് എന്ത് സംഭവിച്ചെന്നോ അറിയുമില്ല. ഇത്ര ദൂരത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോഴും പിന്നെ കാത്തിരിക്കുന്ന ജീവിച്ചുണ്ടെങ്കിലല്ലേ കാത്തിരിക്കാൻ പറ്റുള്ളൂ. ഇനി ജീവിച്ചുണ്ടെങ്കിൽ മാത്രമേ കാത്തിരിക്കും. ജീവിച്ചെങ്കിൽ ജീവിതമുണ്ടെങ്കിൽ അതിന് അമ്മ അച്ഛനെയും അമ്മനെയും പെങ്ങന്മാരെയും അതിൻ്റെ മോനെയും പെണ്ണിനെയും ഒക്കെ കാണാൻ വരല്ലോ. അപ്പം മോന് ജീവിച്ചിരിക്കുന്നില്ല. വിവാഹം കഴിഞ്ഞ് മകന് 6 മാസം പ്രായമുള്ളപ്പോഴാണ് കോളൂർ പണിയ കോളനിയിലെ വാസുവിനെ ഷിമോഗയിലെ ഇഞ്ചിത്തോട്ടത്തിലേക്ക് പണിക്കായി കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയ ശേഷം ഫോൺ വിളിച്ചു. 10 നാൾ കഴിഞ്ഞാൽ വരുമെന്ന് പറഞ്ഞു. വീട്ടുകാരുടെ കാത്തിരിപ്പിന് 10 ആണ്ടിൻ്റെ പിന്നിടൽ. മകനെ കൊണ്ടുപോയവർ ഇപ്പോഴും ഈ നാട്ടിലുണ്ടെന്ന് അച്ഛൻ വെളുത്ത പറയുന്നു. ഞങ്ങളിപ്പോഴും മാം വരുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. പക്ഷേ ഭാര്യക്കും മകൾക്കൊക്കെ സംശയമാണ്. മകനില്ല എന്നുള്ളതൊരു സംശയമാണ്. മകനില്ല, ശരിക്കും പറഞ്ഞാൽ മകനില്ല. മകൻ എന്തോ അപായപ്പെടുത്തിയതാണ്. ഈ കൊണ്ടുപോയ ആളുകൾ തന്നെയാണ് എന്തോ അപായപ്പെടുത്തിയതാണ്. മകൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ശരിക്കറിയാം. ജീവിച്ചിരിപ്പിലുണ്ടെങ്കിൽ അത്രയും ദിവസം നിൽക്കില്ല അവൻ. അവൻ വീട്ടിലേക്ക് വരും. ഏറ്റവും കൂടുതൽ ഭാര്യയും മകനെയും പെങ്ങന്മാരാ മക്കളെയും അവനൊരു നേരം കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഏത് സമയത്ത് കണ്ടോണ്ടിരിക്കും? അടുത്ത് വിളിച്ച് ഇരുത്തി തമാശയും കാര്യവും പറയും. ഇങ്ങനെയുള്ള ചെക്കനാണ്. ഇന്നലെ ഞങ്ങൾ വാസന പറഞ്ഞു വിട്ടിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും എടുത്തിട്ട് അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഞ്ചി 5-8 കണയായിട്ട് ഇത്രയും പൊക്കായിട്ടുണ്ട് അവിടെ ഇഞ്ചി. ആ സമയത്ത് ഇഞ്ചി കൊണ്ടുവന്ന് അവിടെ നടാൻ പറ്റില്ല. ഇതൊക്കെ ഒരു സംശയത്തിൻ്റെ ഭാഗമാണത്. കർണാടകയിൽ പോയി അന്വേഷിച്ചു, പരാതി നൽകി, എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. വാസുവിന് 2 സഹോദരിമാരുണ്ട്, സുനിതയും ശാന്തയും. സഹോദരനെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് ഇവർ. ഞങ്ങളായിട്ട് ഒരു കത്തറയോ ഒച്ചപ്പാടോ ബഹളമൊന്നുമില്ല. പുറത്തു പോയാലും അങ്ങനെ തന്നെ, ആരോടൊന്നിനുമില്ല. ഞങ്ങളോടൊക്കെ നല്ല സ്നേഹമാണ്. പിന്നെ ഞങ്ങൾ കാണാതെ ഇരിക്കയില്ല, എവിടെ പോയാലും തിരിച്ചെത്തും. അതിനുള്ള കഴിവുണ്ട് അവന്. കൊന്നതാണെന്ന് സംശയമുണ്ട്, നല്ല സംശയമുണ്ട് ഞങ്ങൾക്ക്. കൊന്നത് അവർ. എന്നിട്ട് ഇങ്ങോട്ട് വണ്ടി കയറ്റി വിട്ടു എന്ന് പറഞ്ഞു കൊന്നിട്ട്. ഇത്ര നാളായിട്ടും ഈ വീടിൻ്റെ പടികയറിയെത്താത്ത വാസു ജീവനോടെ ഉണ്ടാകില്ല എന്ന ബോധ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇവർ. കുടകിൽ പണിക്ക് പോയി തിരികെയെത്താത്തവർ, തുണിക്കെട്ടിൽ പൊതികളായെത്തിയ ശരീരങ്ങൾ, ദുരൂഹതകളുടെ മരണവും തിരോധാനവും ഈ വിധം എത്രയെത്ര. സുർജിത് അയ്യപ്പത്ത്, 24, വയനാട്. വയനാട് സുൽത്താൻ ബത്തേരി കോളൂർ പണിയ കോളനിയിലാണ് ഈ സംഭവം. വാസുവിനെ കാണാതായിട്ട് 10 കൊല്ലത്തിലേറെയായി. വെളുത്ത പാറ്റ ദമ്പതികളുടെ 3 മക്കളിൽ മൂത്തയാളായിരുന്നു വാസു. ഷിമോഗയിലെ ഇഞ്ചിത്തോട്ടത്തിൽ പണിക്ക് പോയ വാസുവിന് എന്തു സംഭവിച്ചുവെന്ന് ഇപ്പോഴും അറിയില്ല.